ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് സുരേഷ് ഗോപി കേരളയിൽ വരുമെന്ന് പറയുന്നത് പോലെയാകില്ല ഇതെന്നും ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ജാതിക്ക് പ്രസക്തി ഉണ്ടാകില്ലെന്നും സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകുന്നേരം 5 മണിയോടുകൂടിയായിരുന്നു കണ്ണൂർ മണ്ഡലത്തിൽ കേരള പദയാത്ര ആരംഭിച്ചത്. പദയാത്ര കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകുമെന്നും കേരളയിൽ വരുമെന്ന് പറഞ്ഞതുപോലെ ആകില്ല ഇതെന്നും സുരേഷ് ഗോപി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാവർക്കും എന്റെ നമസ്കാരം. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും. പദയാത്ര ടൗൺ സ്ക്വയർ, പഴയ ബസ് സ്റ്റാൻഡ്, മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, താവക്കര, കളക്ട്രേറ്റിനു മുൻവശം, ഗാന്ധി സ്ക്വയർ, തെക്കേ ബസാർ എന്നീ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തിയതിനു ശേഷം പുതിയ തെരു ഹൈവേ ജംഗ്ഷനിൽ സമാപിച്ചു. പദയാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ മണ്ഡലത്തിലെ മത സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കേരളാവിഷൻ ന്യൂസ്, കണ്ണൂർ.